ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം രാജിവച്ചു. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജോസഫൈനോട് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ചാനൽ പരിപാടിയിൽ പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ വിഷയത്തിലാണ് നടപടി. പടിയിറക്കം 11 മാസം കാലാവധി ബാക്കി നിൽക്കും. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒറ്റപ്പെട്ട എം സി ജോസഫൈൻ. ജോസഫൈനെതിരെ ഉയർന്നത് കടുത്ത വിമർശനം. സർക്കാരിനും പാർട്ടിക്കും നാണക്കേടുണ്ടാക്കിയെന്ന് ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ വിമർശനം. ജോസഫൈൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രാജി സന്നദ്ധത അറിയിച്ചെന്നും അത് അംഗീകരിക്കുകയാണ് ഉണ്ടായതെന്നും സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ജോസഫൈന് പിശക് സംഭവിച്ചു. വിവാദത്തെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്തു. പരാമർശം സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടില്ലെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയെന്നും വിജയരാഘവൻ. ജോസഫൈന്റെ രാജി സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കി രക്ഷയില്ലാതായപ്പോഴാണ് രാജിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാജി വൈകിയെങ്കിലും സ്വാഗതം ചെയ്യുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. എം സി ജോസഫൈൻ നേരത്തെ രാജിവെച്ചു പോകേണ്ടിയിരുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശിച്ചത് നിൽക്കക്കള്ളി ഇല്ലാതെയാണ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ പെരുമാറ്റം അധികാരം തലക്കി പിടിച്ച രീതിയിലായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. എം സി ജോസഫൈനെ തള്ളി പി കെ ശ്രീമതി. ജനപ്രതിനിധികളും പദവികൾ വഹിക്കുന്നവരും ജനങ്ങളോടും പരാതിക്കാരോടും സ്നേഹത്തോടെ സംസാരിക്കണം. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ പ്രതിഷേധമുണ്ടാകും. ഒരു വാതിലും മുട്ടാൻ കഴിയാത്തവർ അത്താണിയായാണ് വനിതാ കമ്മീഷനെ കാണുന്നതെന്നും പി കെ ശ്രീമതി. ജോസഫൈന്റെ രാജിയിൽ പ്രതികരിക്കുന്നില്ലെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇന്നലെ ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നും മന്ത്രി. വിവാദ പരാമർശങ്ങൾ നടത്താൻ എം സി ജോസഫൈന് വളം വെച്ചുകൊടുത്തത് പാർട്ടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലപ്പള്ളി. ജോസഫൈനെ നേരത്തെ നിയന്ത്രിക്കണമായിരുന്നുവെന്നും ഷാഫി. ജോസഫൈന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പലയിടത്തും നടന്നത് വ്യാപക പ്രതിഷേധം. സി പി എം സംസ്ഥാന സെക്രട്ടേറി യോഗം നടക്കുന്നതിനിടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എ കെ ജി സെന്ററിന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എം സി ജോസഫിന്റെ രാജി ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിലും പ്രതിഷേധം നടന്നു. മഹിളാ മോർച്ച പ്രവർത്തകർ ജോസഫൈന്റെ കോലം കത്തിച്ചു. ജോസഫൈന്റെ അങ്കമാലിയിലെ വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി. ജോസഫൈന്റെ കോലത്തിൽ പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. എം സി ജോസഫൈന്റെ രാജി ആവശ്യപ്പെട്ട് കളമശ്ശേരിയിൽ കെ എസ് യു പ്രവർത്തകരും പ്രകടനം നടത്തി. പെൺകുട്ടികൾക്ക് നൽകുന്ന വിവാഹ സമ്മാനം രജിസ്റ്റർ ചെയ്യണമെന്ന എം സി ജോസഫൈന്റെ നിലപാട് ആവർത്തിച്ച് മുൻമന്ത്രി കെ കെ ശൈലജ. സ്ത്രീധനത്തിനെതിരായ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടിയിലാണ് പ്രസ്താവന. വിവാഹ സമ്മാനം പെൺകുട്ടിയുടെ അനുമതി ഇല്ലാതെ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ശൈലജ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സി പി എം. സ്ത്രീപക്ഷ കേരളം എന്ന പേരിൽ പ്രചാരണ പരിപാടി നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ജൂലൈ 1 മുതൽ 7 വരെയാണ് പരിപാടി. ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. സ്ത്രീ മുന്നേറ്റം കേരളീയ സമൂഹത്തിന് ചൈതന്യമാണ്. ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് ഗൌരവമായ ചർച്ച ആവശ്യമാണ്. സ്ത്രീയുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന വലതുപക്ഷ നിലപാടുകളെ എതിർക്കണമെന്ന് വിജയരാഘവൻ. സംസ്ഥാനത്ത് നിന്ന് 11,546 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,08,867 സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.6%. ടി പി ആർ 8 താഴെയുള്ള 313, 8 നും 16 നും ഇടയ്ക്കുള്ള 545, 16 നും 24 നും ഇടയ്ക്കുള്ള 152 തദ്ദേശ സ്ഥാപനങ്ങൾ. ടി ആർ പി 24 മുകളിലുള്ള 24 തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടെന്നും ആരോഗ്യവകുപ്പ്. 24 മണിക്കൂറിനിടെ ഉണ്ടായ 118 മരണവും കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 12,699. ചികിത്സയിലായിരുന്ന 11,056 പേർക്ക് രോഗം ഭേദമായി. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ അർജുൻ ആയങ്കിക്ക് നിർണായക പങ്കെന്ന് കസ്റ്റംസ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യസൂത്രധാരൻ അർജുൻ ആയങ്കിയാണ്. മുഹമ്മദ് ഷെഫീഖ് ഇടനിലക്കാരൻ മാത്രമാണെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കസ്റ്റംസ്. അർജുൻ ആയങ്കിയും സംഘാംഗങ്ങളും സ്വർണ്ണക്കടത്തിന് പദ്ധതിയിടുന്നതിന് തെളിവുകൾ പുറത്ത്. വിദേശത്തുനിന്ന് സ്വർണം കടത്തുന്നതിന് വാട്സാപ്പിലൂടെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന്റെ ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. സ്വർണം കൈമാറേണ്ടത് ആർക്കെന്നും നാട്ടിലെത്തുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. രാമനാട്ടുകര സംഭവത്തിൽ കസ്റ്റംസ് തിരയുന്ന അർജുൻ ആയങ്കി ഉപയോഗിച്ച കാർ ഡിവൈഎഫ്ഐ നേതാവിന്റേത്. ഡിവൈഎഫ്ഐ ചെമ്പിലോട് മേഖലാ സെക്രട്ടറി രാജേഷിന്റെ സജേഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വാഹനം രജിസ്റ്റർ ചെയ്യാൻ നൽകിയ മൊബൈൽ നമ്പർ അർജുൻ ആയങ്കിയുടേത്. ബെനാമി ഇടപാടിന്റെ ഭാഗമാണോ നടപടികളെന്ന് പോലീസ് പരിശോധിക്കും.
ആശുപത്രിയിൽ പോകാനെന്ന് പറഞ്ഞാണ് കാർ വാങ്ങിയതെന്ന് സി സജേഷ്. ഇതുവരെ വാഹനം തിരിച്ചു കിട്ടിയില്ല. പോലീസിന് സജേഷ് പരാതി നൽകി. സംസ്ഥാനത്തെ സ്വർണക്കൊള്ളയും തട്ടിക്കൊണ്ടുപോകലും അന്വേഷിക്കാൻ പ്രത്യേക ദൌത്യസംഘം. എ ഡി ജി പി എസ് ശ്രീജിത്ത് സംഘത്തെ നയിക്കും. നാട്ടിലെത്തുന്ന പ്രവാസികളെ തട്ടിക്കൊണ്ടുപോയതും അന്വേഷിക്കും. വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് ദൌത്യസംഘം പ്രവർത്തിക്കുക. രാമനാട്ടുകര കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി ഐ നേതാക്കളുടെ പങ്ക് ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തെളിവാണ്. സംഭവത്തിൽ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരണമെന്നും സതീശൻ. അർജുൻ ആയങ്കി ഉൾപ്പെട്ട വിവാദം സി പി എമ്മിനും തലവേദനയാകുന്നു. ക്വട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള സൈബർ പോരാളികൾക്കെതിരെ നിലപാട് കടുപ്പിച്ചു കണ്ണൂരിലെ പാർട്ടി നേതൃത്വം. സ്വർണ്ണക്കടത്ത് സംസ്ഥാനത്ത് വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. 3 കൊല്ലമായി സി പി എമ്മുമായി ബന്ധമില്ലെന്ന് അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പാർട്ടി ബാധ്യസ്ഥമല്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി നിരപരാധിത്വം തെളിയിക്കുമെന്നും ആയങ്കി. രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട് പിടിയിലായ 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നിലമ്പൂർ മജിസ്ട്രേറ്റാണ് പ്രതികളെ 3 ദിവസം കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡിയിൽ വിട്ട ഹസനെ പാലക്കാട്ടെ ചെർപ്പുളശ്ശേരിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. കൊല്ലം കല്ലുവാതുക്കലിൽ കാണാതായ 2-ാമത്തെ യുവതിയും മരിച്ചു. ഗ്രീഷ്മയുടെ മൃതദേഹമാണ് ഇത്തിക്കര ആറ്റിൽ നിന്ന് കണ്ടെത്തിയത്. നേരത്തെ ആര്യയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെ യുവതികളെ കാണാതായിരുന്നു. ഭയം കാരണമാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് ആര്യയുടെ ആത്മഹത്യാക്കുറിപ്പ്. രേഷ്മ ചതിക്കുകയായിരുന്നു. പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സഹിക്കാൻ കഴിയുന്നില്ല. അറിഞ്ഞുകൊണ്ട് ആരെയും ചതിച്ചിട്ടില്ല. ബന്ധുവായതിനാലാണ് സിം കൊടുത്തതെന്നും ആര്യ. ഐഷ സുൽത്താനയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. നടപടി ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ച ശേഷം. ചോദ്യം ചെയ്യൽ 4 മണിക്കൂർ നിന്നു. ഐഷ സുൽത്താന 4 ലക്ഷദ്വീപിൽ നിന്ന് മടങ്ങി. കോണ്ടാക്ട് ലിസ്റ്റിലുള്ള നമ്പറുകൾ എഴുതിയെടുക്കാൻ പോലുമുള്ള സാവകാശം പോലീസ് നൽകിയില്ലെന്ന് ഐഷ സുൽത്താന. ജാമ്യം അനുവദിച്ച ദിവസം തന്നെയുള്ള ഈ നടപടി എന്തിനാണെന്ന് അറിയില്ലെന്നും ഐഷ. ഐഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. രാജ്യത്തിനെതിരെയല്ല, ലക്ഷദ്വീപ് ഭരണകൂടത്തിനെതിരെയാണ് ഐഷ സംസാരിച്ചത്. മുൻകൂർ ജാമ്യ ഹർജിയായതിനാൽ കേസിന്റെ മെറിറ്റിലേക്ക് കൂടുതൽ കടക്കുന്നില്ലെന്നും കോടതി. രാജ്യദ്രോഹ കേസിൽ ഐഷ സുൽത്താനയ്ക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് ഐഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത്. കോടതി നടപടിയെ സ്വാഗതം ചെയ്ത ഐഷ സുൽത്താന മുൻകൂർ ജാമ്യം കിട്ടിയതിൽ സന്തോഷം. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കുള്ള മറുപടിയാണ് കോടതി തീരുമാനമെന്നും ഐഷ. അഡ്മിനിസ്ട്രേറ്ററുടെ നയങ്ങൾക്കെതിരെ സമരം ശക്തമാക്കാൻ സേവ് ലക്ഷദ്വീപ് ഫോറം. ഐഷ സുൽത്താനയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനുശേഷം അടുത്തഘട്ട സമരം തുടങ്ങും. ഞായറാഴ്ച സമരം പുതിയ രീതിയിൽ ആരംഭിക്കാൻ തീരുമാനം. വിസ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെയും ഫോറൻസിക് ഡയറക്ടറുടെയും വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. വിസ്മയുടെ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഡോക്ടർമാരിൽ നിന്ന് തേടിയത്. കിരണിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷയിലും ഇന്ന് തീരുമാനമുണ്ടാകും. പ്രതി കിരൺകുമാറിന്റെ ഫോൺ രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. വിസ്മയുടെയും കിരണിന്റെയും വാട്സാപ്പ് വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് തിരിച്ചെടുത്തത്. കൊല്ലം നിലമേലിലെ വിസ്മയുടെ വീട് സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയാൽ സ്വന്തം വീട്ടുകാർക്ക് ഭാരമാകുമെന്ന ചിന്താഗതി മാറണമെന്ന് സതീശൻ പറഞ്ഞു. സ്ത്രീകൾ കൂടുതൽ ധീരരാകണം. ആത്മഹത്യയിൽ അവസാന വഴിയെന്നും സമൂഹം ഒപ്പമുണ്ടെന്നും വി ഡി സതീശൻ. തിരുവല്ല മേപ്രാൾ സ്വദേശി ഷാരിമോൾ മരിച്ചത് സ്ത്രീധന പീഡനം മൂലമെന്ന് മാതാപിതാക്കൾ. മകളുടെ ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവ് കൃഷ്ണദാസിന്റെ ബന്ധുക്കളുടെ പീഡനമാണെന്നാണ് ആരോപണം. കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. കോട്ടയം കടുത്തുരുത്തി കീഴൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാവടിയിൽ പ്രസാദിന്റെ ഭാര്യ ദീപാ ദിവാകരനാണ് മരിച്ചത്. ഇന്നലെ രാത്രി മദ്യപിച്ചെത്തിയ പ്രസാദ് ദീപയുമായി വഴക്കുണ്ടാക്കി. ഇതിന് പിന്നാലെയാണ് വീട്ടിലെ മറ്റൊരു മുറിയിൽ ദീപയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് പരാതി. ഓൺലൈൻ വഴി പരിചയപ്പെട്ട പൂന്തുറ സ്വദേശിയായ യുവാവാണ് പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂരിൽ പൊള്ളലേറ്റ് മരിച്ച അർച്ചനയുടെ വീട്ടിൽ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശനം നടത്തി. വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകി. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയും അർച്ചനയുടെ വീട്ടിലെത്തിയിരുന്നു.
പ്രസീത അഴീക്കോടും ബിജെപി സംഘടനാ സെക്രട്ടറി എം ഗണേശനും തമ്മിലുള്ള സംഭാഷണം പുറത്ത്. ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. സി കെ ജാനുവുമായി സംസാരിച്ച് പണത്തിന്റെ കാര്യം ധാരണയാക്കിയിട്ടുണ്ട് എന്ന് സംഭാഷണത്തിൽ പറയുന്നു. ബത്തേരിയിൽ വെച്ച് 25 ലക്ഷം കൈമാറുന്നതിന് മുൻപുള്ള സംഭാഷണമാണ് പുറത്തുവന്നത്. മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ ഡ്യൂട്ടിക്കിടെ മർദ്ദിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാരുടെ സമരം. രാവിലെ 10 മുതൽ 11 വരെ സർക്കാർ ആശുപത്രികളിലെ ഒ പി ഡോക്ടർമാർ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ രാഹുൽ മാത്യുവിനെ മർദ്ദിച്ച കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല കൈമാറി. ചെങ്ങന്നൂർ ഡിവൈഎസ്പി, മാവേലിക്കര എസ്എച്ച്ഒ എന്നിവരും സംഘത്തിലുണ്ടാകും. മാവേലിക്കരയിൽ ഡോക്ടറെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന് മുൻകൂർ ജാമ്യം. സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ് ചന്ദ്രന് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കോവിഡ് ബാധിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള എഴുത്തുകാരൻ ടി പത്മനാഭന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. പ്രമേഹവും രക്തസമ്മർദ്ദവും മരുന്നിന്റെ സഹായത്തോടെ സാധാരണ നിലയിലായതായി മെഡിക്കൽ ബോർഡ്. രക്തത്തിലെ ഓക്സിജന്റെ അളവ് സാധാരണ നിലയിലായി. ഡിജിപി ടോമിൻജെ തച്ചങ്കരി സംസ്ഥാന പോലീസ് മേധാവി ആകില്ല. ഡിജിപിമാരായ സുധേഷ് കുമാർ, ബി സന്ധ്യ, എഡിജിപി അനിൽകാന്ത് എന്നിവരെയാണ് യു പി എസ് സി അവസാന പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സീനിയോറിറ്റി പട്ടികയിൽ ഒന്നാമതുള്ള അരുൺകുമാർ സിൻഹ നേരത്തെ തന്നെ താൽപര്യമില്ലെന്ന് അറിയിച്ചിരുന്നു. തച്ചങ്കരിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തിയെന്ന് സൂചന. നിലവിലെ ഡിജിപിയുടെ പിന്തുണയും ഈ നീക്കത്തിനുണ്ടെന്ന് വിവരം. നിതിൻ അഗർവാൾ, എസ് ആനന്ദകൃഷ്ണൻ, കെ പത്മകുമാർ, ഹരിനാഥ് മിശ്ര എന്നിവരെയും യു പി എസ് സി പരിഗണിച്ചിരുന്നു. ഈ മാസം 30-നാണ് ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവി സ്ഥാനം ഒഴിയുന്നത്. നേതൃമാറ്റ രീതിയിൽ ഹൈക്കമാൻഡിനെ കടുത്ത അതൃപ്തി അറിയിച്ചു ഉമ്മൻചാണ്ടി. പുതിയ നേതാക്കളെ സംബന്ധിച്ചല്ല അവരെ തെരഞ്ഞെടുത്ത രീതിയിലാണ് പരാതിയെന്നും ഉമ്മൻചാണ്ടി. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തി. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി. രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പൂർണ്ണ തൃപ്തിയെന്നും പ്രതികരണം. നേതൃമാറ്റത്തിൽ അതൃപ്തനായ ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനാണ് രാഹുൽ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. സിറോ മലബാർ സഭ ഭൂമിയിടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ മൊഴി. തന്റെ പേരിൽ 10 കോടി രൂപയുടെ ഷെയർ എടുക്കാൻ ഇടനിലക്കാരനോട് കർദിനാൾ ആവശ്യപ്പെട്ടതാണ് സഭാ സാമ്പത്തിക കാര്യങ്ങളിൽ ചുമതല വഹിച്ച ഫാദർ ജോഷി പുതുവയുടെ മൊഴി. ഭൂമിയിടപാടിൽ വത്തിക്കാൻ നിയോഗിച്ച കെ പി എം ജി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യം. ഭൂമി ഇടപാടുകാരനുമായി സംസാരിച്ചത് കേട്ടെന്നും ഫാദർ ജോഷി പുതുവയുടെ മൊഴി. ഇക്കാര്യം സ്ഥിരീകരിച്ച് മോൺസിനിയോർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടനും മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇടനിലക്കാരനോട് സ്വന്തം നിലയിൽ ദീപികയിൽ പണം മുടക്കാനെടുത്താൻ ആവശ്യപ്പെട്ടതെന്നാണ് കർദിനാളിന്റെ വിശദീകരണം. ഭൂമി ഇടപാട് സംബന്ധിച്ച വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വത്തിക്കാൻ നിർദ്ദേശം നൽകി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. തവണ പ്രതികളുമായി ഫോണിൽ സംസാരിച്ചു. വിവാദ ഉത്തരവ് റദ്ദാക്കിയ ഫെബ്രുവരി 2-നും 3-നുമാണ് പ്രതികൾ കൂടുതൽ തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചത്. സാജനെ പ്രതികളുമായി ബന്ധിപ്പിച്ചത് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകൻ. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികളെ നിരന്തരം ഫോണിൽ വിളിച്ചതിന് തെളിവ്. കൽപ്പറ്റ ഫ്ളൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറായിരുന്ന പത്മനാഭൻ പലതവണ ആന്റോ അഗസ്റ്റിനുമായി ഫോണിൽ സംസാരിച്ചു. ഈട്ടിക്കൊളയെക്കുറിച്ച് പത്മനാഭന് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നിലമ്പൂർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോഷ് മാത്യുവും പ്രതികളുമായി സംസാരിച്ചു. തൃശൂർ, വടക്കാഞ്ചേരി, വാഴക്കോട് ക്വാറി സ്ഫോടനത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. സർക്കാരിനും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കുമാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത്. തൃശൂർ ആർഡിഒയ്ക്ക് അന്വേഷണ ചുമതല നൽകിയതായും റിപ്പോർട്ടിൽ പറയും. ഐഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചന അന്വേഷണത്തിൽ സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിലെ 4-ാം പ്രതിയാണ് സിബി മാത്യൂസ്. സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർത്ത് സിബിഐ എഫ്ഐആർ സമർപ്പിച്ചു. നക്സലൈറ്റ് നേതാവ് എ വർഗീസിന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാര തുക കൈമാറി. അതീവ രഹസ്യമായാണ് തുക കൈമാറുന്ന നടപടികൾ പൂർത്തിയാക്കിയത്. 52 വർഷങ്ങൾക്ക് ശേഷമാണ് കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. വെള്ളപ്പൊക്ക പ്രശ്നം പഠിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ കുട്ടനാട് സന്ദർശിക്കും. വടക്കേക്കര, മാടത്താനിക്കര എന്നീ പ്രദേശങ്ങളായിരുന്നു സന്ദർശനം. ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തി. ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി ലഭിച്ച ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച നമസ്കാരം മുസ്ലിം പള്ളികളിൽ നടന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം 45 ദിവസത്തിന് ശേഷമാണ് പള്ളികൾ പ്രാർത്ഥനകൾക്കായി തുറക്കുന്നത്.
കേന്ദ്ര ഐടി നിയമകാര്യമന്ത്രി രവിശങ്കർ പ്രസാദിന്റെ അക്കൌണ്ട് ട്വിറ്റർ ബ്ലോക്ക് ചെയ്തു. യുഎസ് പകർപ്പവകാശ നിയമം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നീക്കം ചെയ്ത മണിക്കൂറുകൾക്ക് ശേഷം അക്കൌണ്ട് പുനഃസ്ഥാപിച്ചു. വിവരം ട്വിറ്ററിലൂടെ പങ്കുവച്ച് രവിശങ്കർ പ്രസാദ്. വിചിത്രമായ കാര്യമാണ് സംഭവിച്ചതെന്ന് മന്ത്രി. കേന്ദ്ര സർക്കാരും ട്വിറ്ററും തമ്മിൽ പുതിയ ഐടി നിയമവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുകയാണ്. പുതിയ വിവാദം. രാജ്യത്ത് ഇതുവരെ 48 പേർക്ക് കോവിഡ് ഡെൽറ്റ പ്ലസ് വകഭേദം സ്ഥിരീകരിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മഹാരാഷ്ട്രയിലാണ് കൂടുതൽ കേസുകൾ. കേരളത്തിൽ ഇതുവരെ 3 പേർക്കാണ് ഡെൽറ്റ പ്ലസ് സ്ഥിരീകരിച്ചത്. മധ്യപ്രദേശിൽ ഡെൽറ്റ പ്ലസ് സ്ഥിരീകരിച്ച 2 പേർ മരിച്ചു. രാജ്യത്ത് 51,667 പേർക്ക് കൂടി കോവിഡ്. തുടർച്ചയായ 6 ദിവസമാണ് രോഗികളുടെ പ്രതിദിന എണ്ണം 60,000 താഴെയാകുന്നത്. 1,329 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3,93,310. കോവിഷീൽഡും കോവാക്സിനും ഡെൽറ്റ വകഭേദങ്ങളെ പ്രതിരോധിക്കുന്നെന്ന് ICMR. ഗർഭിണികൾക്കും വാക്സിൻ നൽകാമെന്നും ഡാറ്റൽ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ തീവ്രസമയത്ത് ആവശ്യമുള്ളതിനേക്കാൾ 4.5 ഓക്സിജൻ ദില്ലി സർക്കാർ ആവശ്യപ്പെട്ടതായി സുപ്രീംകോടതി നിയോഗിച്ച ഓഡിറ്റ് സമിതി. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സമിതി ഡൽഹി സർക്കാരിനെ കുറ്റപ്പെടുത്തിയത്. April 25 മുതൽ May 10 വരെയാണ് ആവശ്യത്തിലും അധികം ഓക്സിജൻ ആവശ്യപ്പെട്ടതെന്ന് സമിതി. ഓഡിറ്റ് സമിതി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തള്ളി ഡൽഹി സർക്കാർ. 2 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാണവായുവിന് പോരാടിയതാണ് താൻ ചെയ്ത കുറ്റമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ പ്രതികരിച്ചു. ഓക്സിജൻ ക്ഷാമം കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ കള്ളന്മാരെന്ന് വിളിക്കരുതെന്നും കെജ്രിവാൾ. BJP ആസ്ഥാനത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഓൺലൈൻ മുഖേനയോ മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചോ നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവശ്യമുന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രമേശ് പൊഖ്രിയാലിന് പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകിയിട്ടില്ല. ഇതിനാൽ UGC മുഖാന്തരം യൂണിവേഴ്സിറ്റികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് സതീശന്റെ ആവശ്യം. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. സമുദ്ര പ്രതിരോധത്തിൽ ആഗോള ശക്തിയാകുകയാണ് ലക്ഷ്യം. പ്രതിരോധ സേനയെ ശക്തമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കൊച്ചി കപ്പൽശാലയിൽ സന്ദർശിച്ച ശേഷം രാജ്നാഥ് സിംഗ് പറഞ്ഞു. INS വിക്രാന്തിന്റെ നിർമ്മാണ പുരോഗതി പ്രതിരോധമന്ത്രി വിലയിരുത്തി. 2022 INS വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറും. കൊച്ചിയിൽ നിന്ന് മടങ്ങുന്ന പ്രതിരോധമന്ത്രി കർണാടകത്തിലെ കാർവാറിൽ നാവികസേന നിർമ്മിക്കുന്ന വ്യോമത്താവളവും സന്ദർശിക്കും. ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ. മണ്ഡല പുനർനിർണയം ഉടൻ തുടങ്ങും. തെരഞ്ഞെടുപ്പ് നടത്താൻ സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി. ഡൽഹിയിൽ ദുരഭിമാന കൊല. കുടുംബത്തെ എതിർത്ത് വിവാഹം കഴിച്ച 23-കാരനെ വെടിവെച്ചു കൊന്നു. ദ്വാരക സ്വദേശി വിനയ് ദഹിയാണ് കൊല്ലപ്പെട്ടത്. വെടിയേറ്റ ഭാര്യ കിരണിന്റെ നില അതീവ ഗുരുതരം. കാനഡയിലെ സസ്കെഷ്വാനിൽ 100 കണക്കിന് കുഴിമാടങ്ങൾ കണ്ടെത്തി. ഗോത്രവർഗ്ഗങ്ങളെ പുനരുദ്ധരിക്കാൻ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് കുഴിമാടങ്ങൾ കണ്ടെത്തിയത്. കുട്ടികൾ നിരന്തരം അക്രമങ്ങൾക്ക് വിധേയമായിരുന്നുവെന്ന് റിപ്പോർട്ട്. കൂടുതൽ പ്രകോപനപരമായ നീക്കമുണ്ടായാൽ ബ്രിട്ടീഷ് കപ്പലുകൾ ബോംബിട്ട് തകർക്കുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ്. കപ്പലുകൾ സമുദ്രാതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് ബ്രിട്ടീഷ് അംബാസഡറെ വിളിച്ചുവരുത്തി റഷ്യ പ്രതിഷേധം അറിയിച്ചു. ആരോപണം തള്ളിയ ബ്രിട്ടൻ അകാരണമായി. റഷ്യ സംഭവം വളച്ചൊടിക്കുകയാണെന്ന് പ്രതികരിച്ചു. അമേരിക്കയിലെ മിയാമി നഗരത്തിനടുത്ത് 12-നില കെട്ടിടം തകർന്നു വീണ് 3 മരണം. 99 പേരെ കാണാനില്ലെന്ന് പോലീസ് അറിയിച്ചു. ഇതുവരെ 102 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. യൂറോകപ്പ് പ്രീ ക്വാർട്ടർ നാളെ മുതൽ. എ ഗ്രൂപ്പിലെ 2 സ്ഥാനക്കാരായ വെയിൽസും ബി ഗ്രൂപ്പിലെ 2 സ്ഥാനക്കാരായ ഡെൻമാർക്കും തമ്മിലാണ് ആദ്യ പ്രീ ക്വാർട്ടർ മത്സരം. രാത്രി 9:30 ആംസ്റ്റർഡാമിലാണ് മത്സരം. മൈക്രോസോഫ്റ്റിന്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം Windows 11 എത്തി. ലോകമാകെയുള്ള വിൻഡോസ് ഉപഭോക്താക്കളുടെ പരാതികളെല്ലാം പരിഹരിച്ചാണ് പുതിയ Windows 11 വരവ്. പുതിയ തലമുറയുടെ തുടക്കമെന്നാണ് മാറ്റത്തെ മൈക്രോസോഫ്റ്റ് വിശേഷിപ്പിക്കുന്നത്. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഔഡിയുടെ SUV ഇ-ട്രോൺ ഇന്ത്യയിലേക്ക്. അടുത്ത മാസം 22 ലോഞ്ചിംഗ്. SUV ബോഡി സ്റ്റൈലിലും സ്പോർട്ട് ബാക്ക് ബോഡി ശൈലിയിലും ഓഡി ഇ-ട്രോൺ ഇന്ത്യയിലെത്തും. ടിബറ്റിൽ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി ചൈന. തലസ്ഥാനമായ ലാസയിൽ നിന്ന് അരുണാചൽ പ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം വരെ 435 കിലോമീറ്റർ സർവീസ് നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ 100 വാർഷികത്തോടനുബന്ധിച്ച് July 1 ഉദ്ഘാടനം ചെയ്യുമെന്നാണ് വിവരം. News18 കേരളം മുൻ വീഡിയോ എഡിറ്റർ തിരുവനന്തപുരം മുട്ടക്കാട്, ഉള്ളിലിരുപ്പ് മേലെ പുത്തൻവീട്ടിൽ അഭിലാഷ് ചന്ദ്രൻ അന്തരിച്ചു. 33 വയസ്സായിരുന്നു. ചെന്നൈയിലാണ് അന്ത്യം. ചെന്നൈയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിച്ച് നാളെ രാവിലെ 7 സംസ്കരിക്കും.
കൊട്ടാരക്കര മൂഴിക്കോടിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. മൂഴിക്കോട് സ്വദേശി ബാബുരാജാണ് മരിച്ചത്. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. പുത്തൂർ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധനകൾ നടത്തി. പീഡന കേസിൽ ഒളിവിൽ പോയ പ്രതിയാണ് മരിച്ച ബാബുരാജെന്ന് പുത്തൂർ പോലീസ്. പീരുമേട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം തുടങ്ങി. വർഷങ്ങളായി ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിച്ചിരുന്നില്ല. പ്രദേശത്തെ തോട്ടം തൊഴിലാളികളെയും സാധാരണക്കാരുടെയും ആശ്രയമാണ് താലൂക്ക് ആശുപത്രി. ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായതോടെ കൂടുതൽ രോഗികൾക്ക് പ്രയോജനം ലഭിക്കും. മലപ്പുറം പള്ളിക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ കാരപ്പറമ്പിലുള്ള ഉപകേന്ദ്രം പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് ആക്ഷേപം. ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് മാസങ്ങൾക്ക് മുൻപ് സ്ഥലം മാറിപ്പോയെങ്കിലും പകരം ആളെ നിയമിക്കാത്തതാണ് പ്രശ്നം. പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇന്ധന വില വർധനവിലും മുട്ടൽ മരമുറിയിലും പ്രതിഷേധിച്ച് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം. 100 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയും 100 വൃക്ഷത്തൈകൾ നട്ടുമായിരുന്നു പ്രതിഷേധം. അടിമാലിയിൽ നിന്ന് എറണാകുളം വരെ സൈക്കിൾ ചവിട്ടുന്നതിനിടെ ഓരോ കിലോമീറ്ററിലും ഓരോ വൃക്ഷത്തൈകൾ വീതം നടുകയായിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു. ചൂണ്ടപ്പുറം സ്വദേശി ഷംസുവിന്റെ മകൻ മുഹമ്മദ് ഫഹദാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് ഫഹദ് ഒഴുക്കിൽപ്പെട്ടത്. വാക്സിൻ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് പാലക്കാട് DMO പ്രതിഷേധം. പാലക്കാട് നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് DMO ഉപരോധിച്ചത്. വൈക്കം നേരെക്കടവ് മാക്കേക്കടവ് പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി. 2016 പണി തുടങ്ങിയെങ്കിലും സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധി. സ്ഥലം ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയെന്ന് CK ആശ MLA. കൊണ്ടോട്ടി നഗരസഭ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനരഹിതം. ഇതോടെ കുറ്റകൃത്യങ്ങൾക്ക് തുമ്പ് കണ്ടെത്താൻ CCTV ദൃശ്യങ്ങളെ ആശ്രയിച്ചിരുന്ന പോലീസിന് തിരിച്ചടിയായി. നഗരസഭ CCTV ക്യാമറകളുടെ പേരിൽ ചെലവഴിച്ചത് ലക്ഷങ്ങളാണ്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകും. നമസ്കാരം.